ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്ന ഒരു അടിപൊളി അനിമേറ്റഡ് തീമാണ്. ഈ ഒരു തീമിൽ ഒരുപാട് അനിമേഷനും കാര്യങ്ങളും തന്നെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ നമുക്ക് ആ ഒരു ആപ്പ് ഐക്കൺസിന് അനിമേഷൻ നോക്കാം. ഇവിടെ നമ്മൾ ആ ഒരു പേജ് സ്ലൈഡ് ചെയ്യുമ്പോൾ ആപ്പ് ഐക്കൺസിലൊക്കെ ചെറിയ അനിമേഷനൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വാൾപേപ്പറിലും അനിമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നീട് സ്നോഫോളിൻ്റെ അനിമേഷൻ വരുന്നുണ്ട്. പിന്നെ ഹോം സ്ക്രീനിൽ ആ ഒരു ടൈമിലും ചെറിയ അനിമേഷൻ വരുന്നുണ്ട് നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഗൈസ്, ഇതുപോലെ തന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഈ ഒരു തീമിലുണ്ടെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം. ഇനി ഒന്നും പറഞ്ഞ ഗൈസ് സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, ഫസ്റ്റിൽ നമുക്ക് ഈ ഒരു തീം ഏതാണെന്ന് നോക്കാം. ഈ ഒരു തീമിൻ്റെ പേര് ഹെല്ലോ ഒഎസ് എന്നാണ്. നിങ്ങൾ ഫസ്റ്റിലെ തീം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഒക്കെ ഞാൻ നമ്മുടെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. തീം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ഹെലോ വോയ്സ് എന്ന് സെർച്ച് ചെയ്യുക. കറക്റ്റ് ഈ ഒരു കീവേഡ് തന്നെ സെർച്ച് ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ ഈ ഒരു തീം വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾ തീം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഇവിടെ ആൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ ലോക്ക് സ്ക്രീന്, അതുപോലെ ഹോം സ്ക്രീന്, സിസ്റ്റം എല്ലാം ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ മാത്രമേ ഈ ഒരു തീം കറക്റ്റ് ആയിട്ട് അപ്ലൈ ആവത്തുള്ളൂ. ഞാൻ ഇവിടെ അപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ കൊടുത്തതിന് ശേഷം നിങ്ങൾ ബാക്ക് ഇറങ്ങുക. ബാക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും, ആ സീനില്ല. ഞാൻ മുമ്പ് ആ സെറ്റിംഗ്സിൻ്റെ ആപ്പ് ഡ്രാഗ് ചെയ്ത് മാറ്റിയായിരുന്നു. അത് തിരിച്ച് ഞാൻ ഹോം സ്ക്രീനിൽ കൊണ്ടുവരികയാണ്. ഓക്കെ, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഗൈസ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ആപ്പ് ഐക്കൺസിലെല്ലാം അനിമേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ആപ്ലിക്കേഷനിലൊന്നും ഇല്ല ഗൈസ്, ചില ആപ്ലിക്കേഷനിലാണ് ആ ഒരു അനിമേഷൻ കൊടുത്തിരിക്കുന്നത്. ആ ഒരു അനിമേഷനിലെ ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, കറക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വാൾപേപ്പറും ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഗൈസ്, അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഈ ഒരു തീം അപ്ലൈ ചെയ്തതിന് ശേഷം എന്തൊക്കെ ചേഞ്ചസാണ് വന്നിട്ടുള്ളതെന്നാണ്. ഫസ്റ്റിലെ ചേഞ്ച് വന്നിരിക്കുന്ന ആ ഒരു സ്റ്റാറ്റസ് ബാറിലാണ്. പിന്നീട് ചേഞ്ചസ് വന്നിട്ടുള്ള സെറ്റിങ്സിലാണ്. ഞാൻ ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് ഫുള്ള് ആ ഒരു ഇൻ്റർഫേസ് ഫുള്ള് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ആ ഒരു ഐക്കൺസിലെല്ലാം നല്ല കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് എബൗട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ മിയുഐ 12 ലോഗോയിൽ ഒരു ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. മിയുഐ 12 ആ ഒരു ലോഗോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയധികം കാണാനായിട്ട് പറ്റുന്നു. ഗൈസ്, ഞാൻ ഈ ഒരു തീം 2 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളി തീമാണ്. അങ്ങനെ എനിക്ക് ലാഗോ കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. ആ ഒരു അനിമേഷൻ എല്ലാം പൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സ്ക്രോളിങ്ങിനൊന്നും എനിക്കങ്ങനെ ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു തീമിൻ്റെ ആപ്പ് ഐക്കൺസും കൊള്ളാം. പിന്നെ ഗൈസ്, നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കൺട്രോൾ സെൻ്ററാണ്. കൺട്രോൾ സെൻ്ററിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു ഐക്കൺസൊക്കെ ഫുള്ള് ചേഞ്ചസ് ആയിട്ടുണ്ട്. പിന്നീട് ഓട്ടോ ബ്രൈറ്റ്നെസ്സിൻ്റെ അവിടെ ആയിട്ട് നിങ്ങൾക്കൊരു സ്മൈലി ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. പിന്നീട് വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല. ഇത്രേ ഉള്ളൂ ഗൈസ് കൺട്രോൾ സെൻ്ററിൽ ചേഞ്ചസ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. ഗൈസ്, അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ലോക്ക് സ്ക്രീനാണ്. ഈ ഒരു തീമിൽ ഇങ്ങനൊരു ലോക്ക് സ്ക്രീനാണ്. ഹോം സ്ക്രീനിൽ ആ ഒരു വാൾപേപ്പർ തന്നെയാണ് ലോക്ക് സ്ക്രീനിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ടൈമും അതുപോലെ തന്നെ ഡേറ്റ് എല്ലാം ടോപ്പിലാണ് വന്നിട്ടുള്ളത്. പിന്നീട് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ടിക്ക് മാർക്ക് കാണാനായിട്ട് പറ്റും. ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ അത് അപ്ലൈ ആവുന്നതാണ്. ഗൈസ്, ഈ ഒരു തീം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോ എടുത്ത് അവിടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, ഇവിടെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.